ഓരോ ദിവസം കഴിയും തോറും ലോകത്ത് കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ലോകത്താകെ കോവിഡ് 19 രോഗികളുടെ എണ്ണം 33 ലക്ഷം കടന്നു. 33,971 പേർക്കാണ് നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ലോകവ്യാപകമായി 2,33,708 പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. കോവിഡ് ബാധിച്ച് 10,37,926 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. അമേരിക്കയിലാണ് കൂടുതൽ കോവിഡ് കേസുകളും മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 10,92,656 പേർക്കാണ് അമേരിക്കയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 63,765 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. 151,481 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 874,801 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ 17,226 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ 40% ന്യൂയോർക്കിലാണ്. അമേരിക്ക കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത് ഇറ്റലിയിലാണ്. 27,967 പേരാണ് ഇവിടെ മരിച്ചത്. 2,05,463 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഫ്രാൻസിൽ 24,376 പേർക്കും കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങി. ഈ രണ്ട് രാജ്യങ്ങളിലായി പുതുതായി രോഗബാധിതരുണ്ടാകുന്നവരുടെ എണ്ണത്തിലും മരണത്തിലും കുറവുണ്ട്. അതേസമയം യൂറോപ്പിലെ രണ്ടാമത്തെ ഉയർന്ന മരണസംഖ്യയുള്ള രാജ്യമാണ് ബ്രിട്ടൻ. 26,771 പേരാണ് കോവിഡിന് ഇരയായത്. ജർമ്മനിയിലും മരണസംഖ്യ കൂടുകയാണ്, 6,623. ബെൽജിയം, ഇറാൻ, ബ്രസീൽ, നെതർലാൻഡ്, കാനഡ, തുർക്കി, റഷ്യ എന്നീ രാജ്യങ്ങളും മരണസംഖ്യ ഉയരുകയാണ്. മരണനിരക്കും രോഗവ്യാപനവും കുറഞ്ഞതോടെ ലോക്ക്ഡൌൺ ഇളവുകൾ ഒരുക്കുകയാണ് ലോകരാജ്യങ്ങൾ. എന്നാൽ ഇതോടെ വൈറസ് വ്യാപനം കൂടുതൽ ശക്തമാകുമെന്ന് ആശങ്കയുമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 35,000 കടന്നു. 24 മണിക്കൂറിനുള്ളിൽ 1,993 കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മൊത്തം കേസുകളുടെ എണ്ണം 35,043. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 73 മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,147. 25,007 സജീവ കേസുകളാണ് രാജ്യത്തുള്ളത്. 8,888 പേർ രോഗമുക്തി നേടി. കൊറോണ ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. സംസ്ഥാനത്ത് മാത്രം 10,498 കേസുകളുണ്ട്. മുംബൈ നഗരത്തിൽ മാത്രം ഇതുവരെ 7,000 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 1,773 പേർക്ക് രോഗം ഭേദമായപ്പോൾ 459 പേർ മരിച്ചു. രാജ്യത്താകെ 130 ജില്ലകൾ ഹോട്ട്സ്പോട്ടും റെഡ് സോണുകളുമാണെന്നാണ് സർക്കാർ നൽകുന്ന വിവരം. 824 ജില്ലകൾ ഓറഞ്ച് സോണിലാണ്. എന്നാൽ 318 ജില്ലകൾ രോഗവ്യാപനം കുറഞ്ഞ ഗ്രീൻ സോണിൽ വിഭാഗത്തിലാണ്.